നടുവേദനയായിരുന്നു സ്റ്റാർട്ട്. പിന്നെ ഒരു 10 16 ദിവസം കഴിഞ്ഞപ്പോൾ നടക്കാനോ തല പൊക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, വേദനയായിരുന്നു ഭയങ്കര. രണ്ടിടത്ത് ട്രീറ്റ്മെന്റിന് പോയി, എന്നിട്ടും കുറവില്ല. എടുത്തോണ്ട് വന്നു തന്നെ സെക്കൻഡുകൾ കൊണ്ട് ഈ കൈയുടെ വേദന മാറി. അതായത് അക്യുപഞ്ചർ വഴിയാണ് നല്ലത്, അത് കുത്തി വെച്ച് എങ്ങനെ കാണിക്കാൻ പറ്റാഞ്ഞ അതുകൊണ്ടാണ്. എങ്ങനെ ഇതിന്റെ റിസൾട്ട് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, പക്ഷെ റിസൾട്ടില് എങ്ങനെ നല്ല ഭേദമുണ്ട്. നല്ല ഭേദമാണ്. എന്നും രാത്രിയിൽ ഓയിൽമെന്റ് വരട്ടിയിട്ടാ ഞാൻ സാധാരണ കിടന്നുറങ്ങാറുള്ളത് കഴുത്തിൻ്റെ അവിടെ. സാർ എനിക്ക് ഈ ആദ്യം ഈ കയ്യിലാണ് ഈ നീഡിൽ കുത്തി തന്നത്. നീഡിൽ കുത്താൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഇത് കുത്തി തന്നൊരു സാറ് 10 വരെ, 1 8 10 വരെ എണ്ണി. അപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എൻ്റെ കഴുത്തിന് ഒരു ശകലം പോലും വേദനയില്ല, ഇച്ചിരി പോലും വേദനയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സാർ എൻ്റെ കൈയായിട്ട് ഇവിടെ കുത്തി, ഇവിടെ കുത്തിയിട്ട് കുത്തിയപ്പോഴത്തേക്ക് ബാക്ക് പെയിനും, അതെ ബാക്ക് പെയിനും ഈ സൈഡിലെ വേദന ഉണ്ടായിരുന്നു. വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കിഴപ്പായിരുന്നു. ആ ആ ഒരു ഇതങ്ങ് മാറി കിട്ടി. തിരിഞ്ഞേടേ ശ്വാസം ഒന്നെടുത്തെ വിട്ടെ. ആ റിലാക്സ്. ഒന്ന് 2 ദിവസം നല്ല വേദനയായിരുന്നു. 3ാമത്തെ ദിവസം തുടങ്ങി വേദന കുറഞ്ഞു. പിന്നെ ഒരു 12 ദിവസം ആയപ്പോഴത്തേനും പൂർണ്ണമായി വേദന മാറി. റിലാക്സ് റിലാക്സ് റിലാക്സ്. കാണുന്ന സാറുമാരിപ്പൊ പറയും ഇവന് ശരിക്കും ഈ അടിയായിരുന്നു നേരത്തെ കൊടുക്കേണ്ടിയിരുന്നേ. കിട്ടിയതല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഈ തൈറോയിഡിലെ ടോക്സൻ മെത്തേഡിലുള്ള ചെറിയൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം മാത്രമാണ് ഇപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇത് വെച്ചിട്ട് സംഗതി അടിച്ച് ചതക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്തത്. ഞാൻ ബെൽറ്റ് ഇട്ടുകൊണ്ട് അവിടെ വന്നത്, പക്ഷെ പോകുന്ന ദിവസം ബെൽറ്റിന്റെ ആവശ്യം. അതാണ് ശരിയായ സന്തോഷം അല്ലേ. അധികം മരുന്നൊന്നുമില്ലല്ലോ. ഇതിങ്ങനെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറഞ്ഞ അളവിൽ കുറഞ്ഞ സമയം കൊണ്ട് ഭേദമാകാൻ പറ്റുന്നത്. മരുന്ന് എനിക്കൊന്നും മരുന്ന് തന്നിട്ടില്ല. ഇല്ല ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതെ ആ ബെൽറ്റ് കെട്ടി കാറിന് ഇറങ്ങാൻ പറ്റാതെ വന്നത്. സ്കൂട്ടറിനാ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വേറെ ഹോസ്പിറ്റലായിരുന്നപ്പോ ഒരു വർഷം മുമ്പ് തമ്പിച്ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ വരാൻ പറഞ്ഞതാ, എന്തോ ഈ ഇപ്പോഴാ ഇപ്പോഴാണ് വന്നത്. വേറെ എങ്ങും പോകാതെ എത്രയും പെട്ടെന്ന് എന്നെ പോലുള്ള പേഷ്യൻസ് ഇവിടെ വന്നു കഴിഞ്ഞാല് അവർക്ക് 100% ആശ്വാസം ഉണ്ടാവും. അതെ അതെ അതെ. 3 ദിവസം കൊണ്ട് മാറി കിട്ടി. മാറി കിട്ടി. എല്ലാവർക്കും 3 ദിവസം കൊണ്ട് മാറണമെന്നില്ല കേട്ടോ. അതെ അതെ അതെ. അതെ അതെ. തമ്പിച്ചേട്ടൻ 1 വർഷമായിട്ടുള്ള പ്രശ്നം വന്നിട്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. പഴക്കം ഒരു പ്രശ്നമാണ്. അതേപോലെ ഈ പഴക്കം ഒരു പ്രശ്നമാണ്. തമ്പിച്ചേട്ടൻ 1 വർഷമായതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്ന് മാറാം. ഇപ്പം 10 കൊല്ലം കൊണ്ടൊക്കെ വേദന അനുഭവിക്കുന്ന ഒരു 3 ദിവസം കൊണ്ട് മാറണമെന്ന് ചോദിച്ചാൽ അതെ അല്ല, 10 വർഷം പഴക്കായവരൊക്കെ 3 ദിവസം കൊണ്ട് മാറിയിരുന്നെങ്കിൽ ഇവിടെ എങ്ങും നിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ വന്ന ഭേദം ഉണ്ടാവുന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ പറയുന്നതല്ല, ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് നടത്തി ചികിത്സ കൊണ്ട് ഭേദമായവരുടെ സാക്ഷ്യപ്പെടുത്തലാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരൂ. അതേപോലെ ഇവിടെ വന്ന 100% മാറ്റം ഉണ്ടാവുന്ന ആദ്യമേ വൈദ്യുതി പറഞ്ഞു. ഉറപ്പായിട്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്ക് തോന്നി. പറയുന്ന കാര്യം സാധിച്ചു. പറയുന്നത് പറയുന്നത് പോലെ അവരും ചെയ്യണം. ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്ത കേസാണ്. അതായത് മുട്ടിനാണ് പ്രശ്നം. മുട്ടിനെ രണ്ടും മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിന് ചെറിയ പ്രശ്നമുണ്ട്, ഇല്ല എന്നല്ല, മുട്ടിന് പ്രശ്നമുണ്ട്. ആ സർജറി ഇല്ലാതെ എങ്ങനെ ഇവരെ സർവൈവ് ചെയ്യിക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടു ദിവസമല്ലേ ആയുള്ളൂ.
സർജറി ചെയ്യാനോ ചെയ്യാതെ എങ്ങനെയെങ്കിലും നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. പേടിയുണ്ടല്ല, പിന്നെ അല്ലാതെ നമുക്ക് ആയുർവേദം എന്തെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. വന്നതിന് മുമ്പ് ഞാൻ അലോപ്പതി നോക്കിയിട്ടുണ്ട്, ആയുർവേദം നോക്കിയിട്ടുണ്ട്. ഞാനൊരു 23 കൊല്ലം മുമ്പൊന്ന് വീണതായിരുന്നു, നടുപിടിച്ചിട്ട് വീണാണ്. അന്ന് തൊട്ടുണ്ട് എനിക്ക് വേദന, പക്ഷേ എങ്കിലും ഞാൻ ഡ്യൂട്ടി ചെയ്താണ് നടന്നത്. പക്ഷേ എന്താ ജോലി ചെയ്തത്? ഞാൻ സ്റ്റാഫ് നഴ്സാണ്. ഞാൻ ഒരുപാട് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്താണ്, ആയുർവേദവും നോക്കിയതാണ്, അലോപ്പതി എല്ലാം ചെയ്ത് വെയിറ്റ് ഇട്ട് കിടന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. പിന്നെ ഞാൻ 2017 11 ഞാൻ ഒന്ന് വീണു, മുട്ട് ഇടിച്ച് റോഡിൽ വീണായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മുട്ടിന് ഒരു കാലേ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു. അപ്പൊ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങി, അങ്ങനെ കാലക്രമേണ അത് ലിഗമെന്റ് കംപ്ലൈന്റ് ആയി, പിന്നെ സർജറി പാർഷ്യലി കീറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അപ്പം പിന്നെ ഇത് നടുവിന്റെ പ്രശ്നം പിന്നെ കഴുത്തിനും കൂടെ ആയി, പിന്നെ അത് കയ്യിലായി. എല്ലാം പ്രശ്നമുണ്ട്, ഇവർക്ക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ജോയിൻസും സ്റ്റിഫ് ആവും. അത് കോമൺലി ആർത്രൈറ്റിസ് വരുന്നവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും ഇപ്പൊ 2 ദിവസമല്ലേ ആയുള്ളൂ, എത്രമാത്രം ആശ്വാസം ഉണ്ട് അതും കൂടി ഒന്ന് അവരോട് പറയാം. ഇവിടെ വരുമ്പോ എനിക്ക് ഇരുന്ന് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അവിടെ ഓട്ടോയിലാണ് വന്നത്, ആലപ്പുഴ പള്ളനാണ് എന്റെ നാട്. അവിടെ ഞാൻ ഓട്ടോയിലാണ് വന്നത്, പക്ഷെ എനിക്ക് എന്നിട്ട് ഞാൻ ഓട്ടോ കുറച്ച് പോകുന്നതിന് കിടന്നിട്ടാ വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ അധികനേരം കിടക്കാൻ പറ്റില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ചെരിഞ്ഞ കിടക്കും, അല്ലെങ്കിൽ ഇരിക്കുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സ്റ്റീറോയിഡ് മെഡിസിൻസ് മാക്സിമം ഞാൻ നോക്കാം. പിന്നെ ഒരു 90% തീർച്ചയായിട്ടും ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പൊ ഇവരുടെ രോഗത്തിന്റെ കാരണം ഇവർ പറഞ്ഞല്ലോ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് വീണു. പലർക്കും അറിയില്ല മുട്ടിനുണ്ടാകുന്ന ഒരു ഡിസേബിളിന്റെ കാരണം അവര് വീണതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നുള്ളത്. എല്ലാവരും മുട്ടിൽ വേദന വന്നാൽ മുട്ടിലേക്കാണ് നോക്കുക, ഞാൻ നേരെ തിരിച്ചാണ്. മുട്ടിൽ വേദന വന്നാൽ എന്തുകൊണ്ടാണ് മുട്ടിലേക്ക് വേദന വന്നതെന്ന് നോക്കും. നോക്കുമ്പോൾ ലംബാർ ഏരിയയിലെ പ്രശ്നമാണ്, ഡിസ്ക് വൾജ് ആണ്. ഡിസ്ക് വൾജ് ആവാൻ കാരണം അവരുടെ പെൽവിക് ബോണിന് ഡിസലൈൻമെൻറ്റ് ഉണ്ട്, ഡിസ്ലൊക്കേഷൻ ഉണ്ടെന്നുള്ളതാണ്. ആ മിസലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ സെർവിക്കൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പ്രസൻ്റലി നമുക്കതൊന്നും തിരിച്ചറിഞ്ഞ് വരില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ കഴുത്തുവേദന തുടങ്ങും, ചെസ്റ്റ് പെയിൻ തുടങ്ങും, അതുപോലെ പുറയിൽ വേദന തുടങ്ങും. ഇതിങ്ങനെ കൂടി വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്കും അതേ സെയിം പ്രശ്നം ഉണ്ടായിരുന്നു, കഴുത്തിൻ്റെ അവിടെ സെർവിക്കൽ ഇഷ്യൂസ് സ്പോണ്ടലൈറ്റിസ് ഉണ്ടായിരുന്നു. ആ അതുള്ളത് കൊണ്ട് തന്നെ കയ്യിലേക്ക് വേദന ഉണ്ടാവും. ഇപ്പോൾ റിസ്റ്റിനൊക്കെ നല്ല വേദന ആയിരുന്നില്ലേ, റിസ്റ്റിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അത് ഏത് വേദനയാണെങ്കിലും മൈഗ്രെയിൻ ആവട്ടെ, ഇനി കഴുത്ത് വേദന ആകട്ടെ, കാലുവേദന ആകട്ടെ, 50% വേദന 10 സെക്കൻഡിനുള്ളിൽ കുറയും. അതേ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ കൊടുത്തത്. അത് അക്യുപഞ്ചറിൻ്റെ മാത്രം ബ്യൂട്ടിയാണ്. ഇവൻ ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ അരമണിക്കൂർ കാത്തിരിക്കുന്ന നമ്മൾ വേദന കുറയാണ്. ഇത് ആ സ്ഥാനത്ത് നമ്മൾ ഒരൊറ്റ നീഡിലിട്ടാൽ 10 സെക്കൻഡ് കൊണ്ട് 50% കുറയും. ഒരു സംശയമില്ല, ലോകത്തിൽ അലോപ്പതി കഴിഞ്ഞ് രണ്ടാമത് നിൽക്കുന്നത് അക്യുപഞ്ചറാണ്. ആയുർവേദം നമ്മുടെ ഭാരതത്തിൻ്റെതാണ്, നമ്മുടെ ഇന്ത്യയുടെ ആർഷഭാരതത്തിൻ്റെ ആയുർവേദ സംസ്കാരമാണ് ആയുർവേദം. പക്ഷേ അക്യുപഞ്ചർ എന്നുള്ളത് വേൾഡ് വൈഡ് ആയിട്ടുള്ളതാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമാണ് അതിനല്പം പ്രസക്തി കുറവ്, അതിനതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ബോഡി റിലാക്സേഷൻ, അതായത് മസിൽ റിലാക്സേഷനാണ് ആദ്യം കൊടുക്കേണ്ടത്. അതിന് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് തായ്മർമ്മയാണ്. അതിനോട് ഉപയോഗിക്കുന്നത് തായ്ലൻഡിലെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് തായ്മർമ്മ. അതിനുള്ള ചില ടൂൾസുകളൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നത് കാണുന്നത്. ഇതെല്ലാം തായ്ലൻഡിലെ ചികിത്സാ സമ്പ്രദായമാണ്, അതിന് ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്. ഇതിനെ ടോക്സൺ മെത്തേഡ് എന്നാ പറയുക. അത് തായ്ലൻഡിലല്ല, നമ്മളിവിടെ റബ്ബറിന്റെ വാങ്ങിയതാണ്. അതിന് പകരമായിട്ട് തായ്ലൻഡിൽ ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്, ഹാമർ എന്ന് പറയും. ഓക്കെ, ഇത് ടോക്സൺ എന്ന് പറയുന്ന മെത്തേഡാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഉളിയും എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലേ, വലിയ ഉളികളുണ്ട്. അതെ, ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, തായ്ലൻഡിലെ ഈ ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചത് അവിടുത്തെ ആശാരിമാരാണ്. ഓക്കെ, അവര് ഈ ഇരുന്നൊക്കെ ഇരുന്ന് പണിത് അവർക്ക് വരുന്ന നടുവേദന അവർ സെൽഫായിട്ട് അത് മസിൽ റിലാക്സ് ചെയ്യാനൊക്കെ അവർ തന്നെ ചെയ്ത് കണ്ടുപിടിച്ച ഒരു ട്രീറ്റ്മെന്റ് ആണ്.
ഇതിന്റെ പേര് ടോക്സൻ ആയുർവേദം പോലെ തന്നെ ആയിരിക്കും. ആ അവരുടെ അവരുടെ ട്രഡീഷണൽ ആയത്. അപ്പൊ ആ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ചികിത്സാപരമായി അവർ ഡെവലപ്പ് ചെയ്തു മറ്റൊരു ഭാഗം. അങ്ങനെയാണ് ഇതിങ്ങനെ ചികിത്സാ സമ്പ്രദായമായിട്ട് വന്നത്. ഇതിനെ ടോക്സൻ മെത്തേഡ് എന്ന് പറയും. അപ്പൊ എന്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ്. ഈ ഇത് മുട്ടുമ്പോ ഉണ്ടാകുന്ന ഒരു ഒച്ച ഉണ്ടല്ലോ, ഇതൊക്കെ മസിൽ റിലാക്സേഷൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മുട്ടുമ്പോ ഇങ്ങനെ വന്ന ഒരു പേരാണ് ഇതിന് ടോക്സൻ എന്നുള്ളൊരു മെത്തേഡ്. ഇവൻ ഇപ്പൊ ഇവിടെ ഞാൻ തൊട്ടു, ഇവർക്ക് വയറുവേദന ഉണ്ടെന്നേ ഇവർക്ക് അറിയുള്ളൂ. അതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനി. എന്നിട്ട് അവർക്ക് നീഡിലാണ് വേണ്ടെങ്കിൽ ഒരു നീഡിൽ, അത് എവിടെ ഇടണമെന്ന് തീരുമാനിക്കുന്നവനാണ് ചികിത്സകൻ. അത് ഇട്ടാൽ ഇവിടെ എഫക്റ്റ് ഉണ്ട് എങ്കിൽ ഞാൻ വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എഫക്റ്റ് കിട്ടിയില്ലേ, അപ്പൊ ഇക്കാര്യത്തിൽ ഞാൻ വിജയിച്ചു എന്നാണ്. എല്ലാ കാര്യത്തിലും വിജയിച്ചു എന്നല്ല, ഞാൻ വിജയിച്ചു എന്നതാണ്. അപ്പൊ നട്ടൽ സംബന്ധമായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഈ മസിൽ റിലാക്സേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയത് തായ്മർമ്മ തന്നെയാണ്. അതിനുശേഷമാണ് നമ്മൾ കൈറോപ്പതി എന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം. കൈറോപ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മിക്ക ആളുകൾക്കും അറിയില്ല, പക്ഷെ വിദേശികൾക്ക് അറിയാം. ഇത് കൈറോപ്രാക്ഷൻ എല്ലാ ജോയിന്റ്സും മൂവ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് ആക്കുക. എവിടെയൊക്കെ സ്റ്റിഫ് ഉണ്ടോ അതിനെയൊക്കെ മൂവബിൾ ആക്കുക എന്നുള്ളതാണ് ഈ കൈറോപ്രാക്ഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ കളരിയിൽ ഉണ്ടായിരുന്ന ഒരു തിയറിയാണിത്. അപ്പൊ ഇവിടെ നമ്മളതിനെ ട്രഡീഷണൽ ബോൺ സെറ്റിംഗ് എന്നാണ് പറയുക. കൈറോപ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇതിൽ വേൾഡിൽ ഫേമസ് എന്ന് പറയുന്നത് ക്രിസ് ലിയോങ് എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. എന്താണ് ഞൊട്ട എന്ന് പോലും ആളുകൾക്ക് അറിയില്ല. ഓരോ ജോയിൻസിന്റെ ഉള്ളിലെ കാവിറ്റി എന്നറിയും. ആ കാവിറ്റി റിമൂവ് ആകുമ്പോഴാണ് ഈ ഒച്ച വരുന്നത്, ടപ്പേ ടപ്പേ എന്നുള്ള ഒച്ച വരുന്നത്. അങ്ങനെ അതിന് അർത്ഥമില്ല. നിലവിലെ വാദം കൊള്ളുക ഓരോ ജോയിന്റ്സ്. അതായത് ഇപ്പൊ ഈ ഞൊട്ട പൊട്ടാനുള്ള കാരണം, നമ്മുടെ എല്ലാ ജോയിൻസിലും കാറ്റലിജുകൾ ഉണ്ടല്ലോ, അവിടെ എയർ ബബിൾസ് കയറാം. ആ എയർ ബബിൾസ് ആണ് എന്ത് ചെയ്യണേ, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ എയർ ബബിൾസ് അങ്ങ് റിലീസ് ആവുകയാണ്. അതോടെ ആളുകൾ ഫ്രീ ആവും. കാരണം ഇപ്പം എൻ്റെ ജോയിനിൽ ഒരു എയർ കയറി ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്കിത് അനക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളത് അങ്ങ് പൊട്ടിച്ച് അത് ആ എയർ ഒക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയി. അതുകൊണ്ടാണ് രണ്ടാമത് പൊട്ടാത്തത്. വളരെ നല്ല റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം അത് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് ഈ കൈറോപ്പതി. അത് എല്ലാ ദിവസവും ഒന്നും ചെയ്യില്ല, നമ്മളതിനൊരു രീതിയുണ്ട്. ഓരോരുത്തരെയും കാര്യം ഡിഫറൻ്റ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എല്ലാവരും നടുവേദന എന്ന് പറഞ്ഞാലും ഓരോ വ്യക്തികളും ഡിഫറൻ്റ് ആണ്, അവരുടെ കേസും ഡിഫറൻ്റ് ആണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഇതിന് ശേഷമാണ് ഈ രണ്ടും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അവരെ പഞ്ചകർമ്മയിലേക്ക് വിടേണ്ടി വരും. കാരണം ഇത്രയും പ്രശ്നം ആയുർവേദം, ആയുർവേദത്തിൽ പഞ്ചകർമ്മയിൽ എല്ലാം ചെയ്യേണ്ടി വരില്ല, ചിലപ്പോൾ എല്ലാം ചെയ്യേണ്ടി വരും. കാരണം അവരുടെ ശരീരത്തിൽ അപ്പം തന്നെ ഓൾറെഡി സ്വെല്ലിങ് ഉണ്ടാവും. ഇപ്പം ചിലർക്കൊക്കെ കാണുന്ന വണ്ണമൊന്നും വണ്ണമല്ല, അത് നീരാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ ആയുർവേദ വിധി പ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോകണം. അത് അതിനുവേണ്ടി വസ്തി, ധാര, കിഴി, അതുപോലെ കിഴി, പലതരം കിഴികൾ, ഇലക്കിഴി, പൊടിക്കിഴി, അതിന് അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകണം. എല്ലാം അവൈലബിൾ ആണ്. സുഖചികിത്സ മാത്രം നമ്മളിവിടെ ചെയ്യാറില്ല. കാരണം നമ്മളിത് ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് ആണ്. ഇനിയിപ്പോ വിദേശത്തു നിന്ന് ഒരാൾ വന്നിട്ട് എനിക്ക് സുഖചികിത്സ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് അതിനനുസരിതമായ ട്രീറ്റ്മെന്റുകളാണ് പോകുന്നത്. അതെ, ആളുകൾ വിഷമിച്ചാണല്ലോ ജീവിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരെ സർവൈവ് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതും കഴിഞ്ഞാലും ആളുകൾക്ക് വേദന ബാക്കി നിൽക്കും, ദെൻ നമ്മൾ അടുത്ത സിസ്റ്റത്തിലേക്ക് കടക്കും, അക്യുപഞ്ചർ എന്ന സിസ്റ്റത്തിലേക്ക്. അതിന് പ്രധാനമായിട്ടും ഇവിടെ കൊറിയൻ അക്യുപഞ്ചർ, ചൈനീസ് അക്യുപഞ്ചർ, തായ്ലൻഡ് അക്യുപഞ്ചർ, അങ്ങനെ പല അക്യുപഞ്ചറുകളും പല രീതിയിൽ കോമ്പിനേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതാത് രാജ്യങ്ങളിലുണ്ട്, ശരിയാണ് പറഞ്ഞത്. ഇന്ത്യൻ അക്യുപഞ്ചറുണ്ട്, റഷ്യൻ അക്യുപഞ്ചറുണ്ട്, ചൈനീസ് അക്യുപഞ്ചറുണ്ട്. പക്ഷെ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് ചൈനക്കാരാണ്. ഇത് ഇപ്പോ ഒരു രോഗിക്ക് ഇന്ന് ലോകത്തിൽ കിട്ടാത്ത എല്ലാ സെഗ്മെന്റും എത്തിക്കഴിഞ്ഞു. പിന്നുള്ളത് മെഡിസിൻസ് ആണ്. മെഡിസിൻസ് എല്ലായിടത്തും കിട്ടുന്നതാണ്, പക്ഷെ നമ്മൾ മെഡിസിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് മെഡിസിൻ വല്ലതും തന്നിട്ടുണ്ടോ? എനിക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു, തീരെ കുറവായിരുന്നു. അതിന്റെ അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മരുന്നുകൾ കൊണ്ട് തീരുന്ന കാര്യമാണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കണം. ഇവൻ അസിഡിറ്റി, ഓക്കെ, അസിഡിറ്റി ആണെങ്കിൽ അവർക്ക് അതിനാവശ്യമായ മരുന്ന് കൊടുത്തേ മതിയാകും. അതിന് ഞാൻ എല്ലുകൾ പിടിച്ച് തിരിച്ചിട്ടോ കഴുത്ത് പിടിച്ച് തിരിച്ചിട്ടോ കാര്യമില്ല, അതിന് മരുന്നാണ് അവർക്ക് ആവശ്യമുള്ളത്. നമ്മൾ ആ രീതിയിലുള്ള മരുന്നുകൾ ഫോളോ ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്ക് മരുന്നുകളെ കഴിഞ്ഞും പ്രസക്തി ട്രീറ്റ്മെന്റും തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്.
ഗുരുക്കളാണ്. 31 വർഷമായിട്ട് ആയുർവേദ ഫീൽഡാണ്. പുറത്തായിരുന്നു ഞാൻ ജർമ്മനി മസ്കറ്റ് അവിടെയായിരുന്നു. വേദരോഗം നമ്മളിപ്പോ കൂടുതലൂടെ ചെയ്യുന്നത് സ്ട്രോക്ക് പേഷ്യന്റ് ആണ് ഞാൻ ഉള്ളെടുക്കുന്നത്. സ്ട്രോക്ക് ഇവര് സർജറി ഒന്നും ചെയ്യാത്ത കേസുകളാണെങ്കിൽ അതൊരു 80% നമ്മള് അവരെ നടത്തി. മർമ്മ അല്ല, പഞ്ചാർമ്മ വേറെ സിങ്കോണിക് ഫിംഗർ മസാജും എല്ലാം കൂട്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിൽ തന്നെ നമ്മളൊരു 30-45 days അവരെ നടത്തി കൊടുക്കാമെന്നുള്ള ഒരു പൂർണ്ണമായിട്ട്. അതിൽ ചില കൈ മാത്രമാണെന്നൊരു കുറച്ച് ടൈം എടുക്കും, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇതായിട്ട് ചെയ്യുന്നത്. അന്തവുമാണ്. ഞാൻ തൃശ്ശൂരാണ്. നമുക്ക് ഇവിടെ ആയുർവേദ സെക്ഷനിലുള്ള രീതികൾ, അതായത് മെഡിസിൻസ് ആയാലും പിന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും ഇവിടെ കിഴികളാണ് ചെയ്യുന്നത്, അതായത് ഇലക്കിഴി, പൊടിക്കിഴി അങ്ങനെയുള്ള കിഴികൾ, പിന്നെ നസ്യം ചെയ്യുന്നുണ്ട്, കഫക്കെട്ട് പോലുള്ള ഊർജ്ജചിത്രം, അതായത് മുഖരോഗങ്ങൾക്കും അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നമ്മൾ നസ്യം കൊടുക്കാറുണ്ട്. പിന്നെ വെരിക്കോസ് വെയിൻ പോലുള്ള കണ്ടീഷൻസിൽ നമ്മൾ രക്തമോക്ഷം കൊടുക്കും, അതായത് ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയും, ബ്ലഡ് എടുത്ത് കളയുന്ന മെത്തേഡാണ്. അങ്ങനെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് പോകുന്നുണ്ട്. പിന്നെ സാർ പറഞ്ഞ പോലെ ആവശ്യമുള്ള പേഷ്യൻസിന് നമ്മൾ മെഡിസിൻസ് കൊടുക്കും, ആയുർവേദ മെഡിസിൻസ്. ഇപ്പോൾ കഷായ ആയാലും മരിഷ്ടായാലും പേഷ്യൻറ്റിന്റെ ആവശ്യമുള്ള കണ്ടീഷൻ രീതിയിൽ പഥ്യം പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ മെഡിസിൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ പഥ്യം അപഥ്യങ്ങൾ വളരെ കുറച്ച്, അതായത് റെസ്ട്രിക്ഷൻസ് കുറവാണ്. ഈ രോഗിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഈ കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഇത്? അപ്പോ ഒന്നെങ്കിൽ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഏറ്റവും എളുപ്പം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതാണ്. അതിന്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ആലുവയിലെ KSRTC ബസ് സ്റ്റാൻഡ്. 5 മിനിറ്റിൽ 2 ബസ് വീതം പറവൂർക്ക് ആലുവയിൽ നിന്നുണ്ട്. അതാണ് ഏറ്റവും എളുപ്പം വഴി. ഇത് പറവൂർ ജംഗ്ഷനിൽ തന്നെ, ഇത് പറവൂർ ടൗണിൽ തന്നെയാണ്. ഇവിടെ വന്ന് ചോദിച്ചാൽ ബോർഡുണ്ട്, ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും പറയും. പള്ളിത്താഴം എന്നാണ് ഈ സ്റ്റോപ്പിന്റെ പേര്. അത് വെച്ചാൽ ഇവിടുന്ന് തൊട്ടടുത്ത് മുതൽ ടൗൺ സ്റ്റാർട്ട് ചെയ്യണം. ഈ പാലം കഴിഞ്ഞാൽ ടൗൺ ആണ്. ഡെസ്റ്റിനേഷൻ സഹിതമുണ്ട്, നമ്പർ ഞാൻ കൊടുക്കും. അതിന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അത് മാത്രമല്ല, ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകത അറിഞ്ഞ് തന്നെ ഞാൻ ഇവിടെ വന്നതാണ്. എൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അന്നേരം അടുത്ത വീഡിയോ ആണ് ഗുഡ് ബൈ.